സി കെ ടി കുഞ്ഞിക്കണ്ണൻ. പക്ഷേ പോലീസ് പ്രകടമായ രീതിയിൽ ഒട്ടേറെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകന് ആക്സസ് കൊടുത്ത രീതി, അതുപോലെ തന്നെ ട്രെയിനിലും ട്രാക്കിലും പരിശോധന വൈകിപ്പിച്ചത്, സംയുക്ത പരിശോധന നടക്കാത്തത്, ബാഗ് ട്രാക്കിൽ നിന്നും പിറ്റേ ദിവസം രാവിലെയാണ് ലഭിച്ചത്, ഈ പറയുന്ന പുഴയിലേക്ക് ആരെങ്കിലും എടുത്തു ചാടിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കാത്തത്, അതുപോലെ ഈ മൂന്ന് പേര് മരിച്ചു എന്നുള്ള കാര്യം, അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ ഈ പരിശോധന നടന്നിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നു എന്ന ചൂണ്ടിക്കാട്ടൽ, ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല എന്നുള്ള വിമർശനം, ഇങ്ങനെ ഒരു പ്രകടമായ കുറേ മണ്ടത്തരങ്ങൾ പോലീസിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കേസിലെ നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ടതല്ലേ? പോലീസിന് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട പ്രശ്നമുണ്ട്. പക്ഷേ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ, എന്നെ നികേഷേ, ഞാൻ ഈ ട്രെയിനിലൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. നികേഷും യാത്ര ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് എന്താ പറയുക, ഒരു യാത്രാ മാർഗം എന്ന് പറയുന്നത് എപ്പോഴും ട്രെയിനാണ്. സുരക്ഷിതമാണ്. ഡി വൺ കോച്ചിലും ഡി ടു കോച്ചിലും നമ്മൾ കയറിയിരുന്നാൽ, ഷൊർണൂർ നിന്ന് കയറിയാലും എറണാകുളത്ത് നിന്ന് കയറിയാലും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴും കയറിയാലും നമ്മളൊരു അരമണിക്കൂറിനുള്ളിലെങ്കിലും എന്താണ് ടി ടി ആർ വന്ന് ആ സീറ്റിൽ യഥാർത്ഥ ആൾ തന്നെയാണോ, ബുക്ക് ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണോ ഇരിക്കുന്നതെന്ന് പരിശോധിക്കും. ഇപ്പൊ ഷൊർണൂരിൽ നിന്ന് കയറിയ ഒരാൾ എരത്തൂരെത്തുന്നവരെ ഇത്തരം ഒരു തീവെപ്പ് നടത്തുന്നവരെ അയാൾ ആരും അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. അയാൾ ഡി ടൂവിൽ ഇരുന്നിട്ട് ഡി ടു എന്താണ് ഡി വണ്ണിലേക്ക് വന്നിട്ട് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ റെയിൽവേ പ്രൊട്ടക്ഷൻ, റെയിൽവേയുടെ സുരക്ഷ എന്ന് പറയുന്നുണ്ട്. റെയിൽവേ ട്രാക്കുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, നിർത്തിയിട്ടിരിക്കുന്നതുമായ തീവണ്ടികൾ, ഇതിൻ്റെ എല്ലാ സംരക്ഷണ ചുമതല ആർക്കാണ്? എലത്തൂർ പോലീസിനല്ല, ലോക്കൽ പോലീസിനല്ല. ഈ സംഭവം നടന്നതിന് ശേഷം ലോക്കൽ പോലീസ് അല്ലാതെ റെയിൽവേയുടെ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ രാത്രിയിൽ അവിടുത്തെ നാട്ടുകാരും, നികേഷ് തന്നെ അവിടെ ഈ സംഭവ സ്ഥലത്തുള്ള ആളുകളെ ഈ ചാനലിൽ വിളിച്ചുകൊണ്ടുവന്ന് ചർച്ചക്കിരുത്തിയല്ലോ, അവരെല്ലാം എന്താണ് പറഞ്ഞത്? അപ്പോൾ നമ്മൾ കാണേണ്ട പ്രശ്നം ഈ കാര്യത്തിൽ ഏത് ഭാഗത്ത് അലംഭാവം ഉണ്ടായാലും ആ അലംഭാവത്തെ അത് കേരളത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമേ നമുക്കില്ല. നമ്മളെല്ലാം തന്നെ ഒരു സ്റ്റേറ്റ് സംവിധാനമാണ് ഇന്ത്യയിലെ റെയിൽവേ എന്ന് പറയുന്നത്. ആ റെയിൽവേ നമ്മളെല്ലാവരും വളരെ വിശ്വാസത്തോടുകൂടി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുഗതാഗത മാർഗമാണ്. അവിടെ പോലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ കോച്ചിനും എന്താണ് ഒന്നോ രണ്ടോ പോലീസുകാരുണ്ടാവണം. ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. താങ്കൾക്കാര്യത്തിൽ എന്താണ് ന്യായീകരിക്കേണ്ടി വരും. കാരണം എന്താണ്, എത്രയോ വർഷമായിട്ട് ഇന്ത്യൻ റെയിൽവേയില് ഈ പ്രൊട്ടക്ഷൻ സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ടോ? ഇടിയറവരെ നിയമിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ ഇവിടെ ഈ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത ഒരാളാണല്ലോ യാത്ര ചെയ്യുന്നത്? റിസർവേഷൻ കമ്പാർട്ട്മെന്റില് ആ കമ്പാർട്ട്മെന്റിൽ വന്ന് ഒരു ടി ടി ആർ പരിശോധിച്ചോ? ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് വെച്ചിട്ട് കുറ്റപ്പെടുത്തലിലേക്ക് പോകാതെ ശിഖേറ്റി കുഞ്ഞുങ്ങളുടെ ഇത്രയേ ഉള്ളൂ വിഷയം. മൂന്ന് പേര് മരിച്ച സംഭവമാണല്ലോ നമ്മുടെ നാട്ടില്. ഈ മൂന്ന് പേര് മരിച്ചത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തി നമ്മളെ അറിയിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അല്ല, അതാ അത് കണ്ടെത്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ കാര്യത്തിലെല്ലാം കേസെടുത്തില്ല. അക്കാര്യത്തില് ഒരു 7 ദിവസം പിന്നിടുമ്പോഴും ഒരു 3 പേര് മരിച്ച വിഷയത്തിൽ അവരെങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അതിന്റെ ടെറർ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ട. പക്ഷേ ഇവര് മരിച്ചത് ആ 3 പേരുടെ മരണമടക്കം, നികേഷേ, ആ 3 പേരുടെ മരണം ഉൾപ്പെടെ ഈ ട്രെയിനിലുണ്ടായ ഈ ഇന്ധന സ്പ്രേയും അതുമായി ബന്ധപ്പെട്ട തീപിടുത്തവും എല്ലാം എന്താണ്, ഒരു സംഭവത്തിന്റെ ഭാഗമാണ്. ആ സംഭവത്തെ കുറിച്ച്, ആ ക്രൈമിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് ഇതിന് പിറകിൽ വളരെ പ്ലാൻഡായ ചില സംഗതികളുണ്ട്. ഇത് വളരെ ആസൂത്രിതമാണ്. കുഞ്ഞിക്കണ്ണനോട് ചോദിക്കുന്നതേ നാട്ടുകാരോട് പറയണ്ട, പോലീസ് അവരെങ്ങനെ മരിച്ചു എന്നുള്ളത് നാട്ടുകാരോട് പറയണ്ട. ആഴ്ച ഒന്നായി, അവരുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ സഹോദരൻ മരിച്ചത് അവരുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ആർ വി ബാബു, അവരുടെ മരണം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് ഈ സംഭവത്തിന്റെ മൊത്തം അന്വേഷണമാണ്. മറ്റേത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയാണല്ലോ. ആ അതിന്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ അവരുടെ മരണത്തിന്റെ കാരണം എന്താണെന്നുള്ളത്. പക്ഷേ ഈ സംഭവം അത് വളരെ ആസൂത്രിതമായ
ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമാണോ? അവിടെയാണല്ലോ നമ്മൾ യു എ പി എ ചാർത്താത്തത്, എന്തുകൊണ്ടാണ് അത് വൈകുന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള തർക്കം ഉന്നയിക്കുന്നത്. അപ്പൊ ഈ തർക്കത്തിന് ഞാൻ നികേഷിനോട് പറയുന്ന ഒരു പ്രസക്തിയുമില്ല. യു എ പി എ ചുമത്തേണ്ട ഒരു കേസാണെങ്കിൽ അത് സംബന്ധമായ തെളിവുകൾ ഈ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെങ്കിൽ, യു എ പി എ ചുമത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എൻ ഐ എക്ക് ഇടപെടുന്നതിൽ, കേസ് ഏറ്റെടുക്കുന്നതിൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു തടസ്സവും ഇല്ല. അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട് എന്നും തോന്നുന്നില്ല.